Seraero School of Logistics and Supply Chain Management, Bengaluru and Mangaluru. Admissions open for professional diploma courses. Apply now at www.seraero.com. പേഴ്സണൽ ലൈഫിൽ ഉണ്ണിയുടെ ഒരു ക്യാരക്ടറുമായിട്ട് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് വളരെ സാമ്യമുണ്ട്. ജോ സാർ ഇരിക്കുമ്പോൾ ഒരു CL550 ഉണ്ടായിരുന്നു, KL01X 99 30, അതായിരുന്നു വണ്ടി. എനിക്കിവിടെ ഉണ്ണിയേട്ടനെ ആസ് എൻ ആക്ടറും അറിയാം, ആസ് എ പ്രൊഡ്യൂസറും അറിയാം. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ലൈക്ക് പൈസ കിട്ടുന്ന കാര്യം എടാ, ഒരു മൊപ്പ് സംഭവം വന്നിട്ടുണ്ട്. എന്നാ സംഭവം? നിനക്ക് പിന്നെ ഈ മസ്ലാളിയനിന് ഒരു ഇമേജ് ഉണ്ട്. ടു ബി വെരി ഫ്രാങ്ക്, പലപ്പോഴും എനിക്ക് കിട്ടുന്ന ഇൻട്രൊഡക്ഷനിൽ തന്നെ എൻ്റെ ശരീരത്തെ കുറിച്ചാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ എന്നൊരു ഈ സോക്കോൾ ഇമേജിനെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ജയകൃഷ്ണനിലേക്ക് ഫോക്കസ് കൊണ്ടുവരാം. താടിയും മുടിയൊക്കെ വളർത്തിയത് പിന്നെ കോവിഡ് കാലത്ത് ആരും താടിമുടി വെട്ടാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ണിനെ കണ്ടിട്ടില്ല. ലേറ്റസ്റ്റ് പ്രൊസീഡ് എന്ന് വെച്ചിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങൾ ചെന്ന് പെട്ടിരിക്കുന്നത്. ആ വാലും തലയില്ലാത്തവന്റെ കൂടെ കൂടിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആകും. ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ സംവിധായകൻ ആകുമ്പോഴേക്കും എടുക്കുന്ന കഥ ഒരു സൂപ്പർ ഹീറോയുടെ കഥയായിരിക്കും. ഏത് തരത്തിലുള്ള കഥയ്ക്ക് ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്ന സംവിധായകൻ? എന്റർടൈൻമെന്റ് എന്നെ സംബന്ധിച്ച് അത് ഞാൻ ഏത് ജോണർന്ന് അറിയില്ല, പക്ഷെ എന്റെ സിനിമയിലൂടെ എന്റർടൈൻമെന്റ് ആണ് ഞാൻ തരാൻ നോക്കുക. അതാണ് കണ്ണിൽ മിന്നും മന്ദാരം. അഞ്ജു കുര്യന്റെ പ്രണയത്തെ കുറിച്ച്? പ്രണയിച്ചിട്ടുണ്ട്, പ്രണയിക്കാത്ത മനുഷ്യരൊന്നും ഇല്ലല്ലോ. പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റ് പോയി ചൊല്ലാമോ. ഇപ്പോഴും ആ സിനിമ കണ്ടാൽ ഈ പ്രകാശനെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്. ഉണ്ണി മുകുന്ദൻ അഭിനയിക്കുന്ന ജയകൃഷ്ണനെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചറായിട്ടാണോ അതിൽ അഭിനയിക്കുന്നത്? അതെ, ടീച്ചറായിട്ടാണ്. ഏത് സബ്ജക്റ്റാണോ പഠിപ്പിക്കുന്നത് ആ വ്യക്തി ജയിച്ചാൽ മാത്രമേ ആ പ്രതിഫലം മേടിക്കാറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? ശരിയായിരുന്നു. സിനിമ വിജയിച്ചാൽ മാത്രമേ പ്രതിഫലം വാങ്ങിക്കൂ, അങ്ങനെ വല്ല തീരുമാനമുണ്ടോ? നിലപാടൊന്നും. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആ പെറ്റ് ഉണ്ണിബ്രോയുടെ ആണോ? അല്ല, എന്റെ പേഴ്സണലി ഇവര് പ്രൊഫഷണൽ ആക്ടേഴ്സ് ആണ്. ഞാൻ ടേക്ക് തെറ്റിച്ചാലും അവൻ തെറ്റിക്കാത്ത ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവ മലയാളത്തിൽ ഒരു സൂപ്പർ ഹീറോ വന്നിട്ടുണ്ട്, മിന്നൽ മുരളി. അദ്ദേഹത്തിന്റെ ആ ലിസ്റ്റിൽ കളക്ഷൻ എങ്ങനെ ഒരു മിന്നൽ മുരളി കൂടി വെച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. വരുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്കും ഭാവിയിൽ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. വെൽക്കം ടു ഇന്ത്യ ഗിൽസ് മലയാളം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് January 14 റിലീസാകുന്ന മേപ്പടിയാൻ ചിത്രത്തിലെ താരങ്ങളും സംവിധായകനുമാണ്. ആദ്യം തന്നെ ഉണ്ണി മുകുന്ദൻ. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ വർഷങ്ങളായിട്ട് അറിയാം, പക്ഷേ ഇതാ ഒരു പുതിയ സംരംഭം. എന്താ പറയുക, ഇതുവരെ ആരും കാണാത്ത ഒരു വ്യക്തിത്വമാണ് സ്ക്രീനിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ജയകൃഷ്ണൻ എന്നുള്ള കഥാപാത്രം പലപ്പോഴും പ്രത്യേകിച്ച് അമ്മമാർ ഉണ്ണിയെ കാണുമ്പോൾ തന്നെ മറ്റേ ചക്കുടു ബേബി, എനിക്ക് ഉണ്ണിയെ പോലെ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടായാൽ മതി എന്നൊക്കെ പറയുന്ന രീതിയിൽ മലയാളിത്വം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കഥാപാത്രമായിട്ട് അതിൽ ഫീൽ ചെയ്തു. ആ കഥാപാത്രത്തെക്കുറിച്ച് ഉണ്ണിബ്രോ എന്താ പറയുന്നത്? മേപ്പടിയാൻ പലതരത്തിലും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ സിനിമയാണ്. ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു നടൻ എന്ന നിലയിൽ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നല്ല തിരക്കഥ നമ്മുടെ അടുത്തേക്ക് വരിക എന്നാണ്. എങ്ങനെയൊക്കെയോ അത് നമ്മളേക്ക് എത്തിപ്പെട്ടു. ആൻഡ് വിഷ്ണുവാണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കണം, വിഷ്ണുവാണ് ഡയറക്റ്റ് ചെയ്തേക്കണം. പലപ്പോഴും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ണി കുടുംബ ചിത്രങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസസൊക്കെ ആയിട്ട് സ്ക്രീനിൽ വരണമെന്നാണ്. നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ദെൻ ഐ ഫെൽഡ് വാസ് മേപ്പടിയാൻ. അപ്പോൾ ഈ സ്ക്രിപ്റ്റിനെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ സ്ക്രീനിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത്. ആ ടൈമിലാണ് ഈ കൊറോണയും കോവിഡൊക്കെ വന്നപ്പോൾ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ട് ഇത് 4th വർഷം അല്ലേ, 2018. അപ്പോൾ സോ ദ തിങ് ഈസ് ദാറ്റ് എന്തുകൊണ്ടാണ് ഈ 4 വർഷം ഞങ്ങൾ ഇത് തന്നെ ചെയ്യണമെന്ന് വാശിയോടെ ഇരുന്നതെന്ന് വെച്ചാൽ, അത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ദാറ്റ് ഈസ് എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി അത്തരം സിനിമകൾ ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സമയത്താണ് UMF എന്നൊരു കമ്പനി എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണമെന്ന്. ഓൾറെഡി ഞാൻ ബ്രൂസ്ലി എന്ന സിനിമ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി അനൗൺസ് ചെയ്ത ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ മേപ്പടിയാൻ ഞാൻ വിചാരിച്ച പോലെ നല്ല രീതിയിൽ സിനിമയായി വരണമെങ്കിൽ മേ ബി എനിക്ക് തന്നെ ചെയ്യേണ്ടി വരും എന്നൊരു ഒരു ഘട്ടത്തിലാണ് ഞാനത് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. ഐ തിങ്ക് ദാറ്റ് വാസ് എ റൈറ്റ് ഡിസിഷൻ, ബിക്കോസ് എനിക്ക് ഞാനിപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് നമ്മുടെ കയ്യിൽ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഇവൻച്വലി നമ്മൾ ആ സിനിമയായിട്ട് കാണുമ്പോൾ ഓക്കെ,
എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്നൊരു വിശ്വാസം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ചോളം ഒരു കാര്യം വിഷ്ണു പറഞ്ഞു, ഉണ്ണി ഇതിൽ ഉണ്ണി മുകുന്ദൻ എന്ന വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെയോ അല്ലെങ്കിൽ നടനെയോ അങ്ങനെ കാണാതെ ജയകൃഷ്ണൻ എന്ന വ്യക്തിനെ ആൾക്കാർ ഫോക്കസ് ശ്രദ്ധ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അങ്ങനെയാണ് നിനക്ക് പിന്നെ ഈ മസിലളിയനിൽ ഒരു ഇമേജ് ഉണ്ട്, ആൾക്കാർ മസിലുമായിട്ടും അല്ലെങ്കിൽ ഫിസീക്കുമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ച് വരുമ്പോൾ ശരീരത്തെക്കുറിച്ചാണ് കൂടുതലും. ടു ബി വെരി ഫ്രാങ്ക്, പലപ്പോഴും എനിക്ക് കിട്ടുന്ന ഇൻട്രൊഡക്ഷനിൽ തന്നെ എൻ്റെ ശരീരത്തെക്കുറിച്ചാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ആ സമയത്ത് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ശ്രദ്ധ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെടുത്ത ഒരു തീരുമാനമാണ്. എന്നാൽ പിന്നെ അതൊന്ന് കളഞ്ഞിട്ട് മേ ബി വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ ചിലപ്പോൾ ഉണ്ണിമുഖം തന്നെ എന്നൊരു ഈ സോ കോൾ ഇമേജിനെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ജയകൃഷ്ണനിലേക്ക് ഫോക്കസ് കൊണ്ടുവരാം. താടി മുടിയൊക്കെ വളർത്തിയത് പിന്നെ കോവിഡ് കാലത്ത് ആരും താടി മുടി വെട്ടാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചു. ഷൂട്ടിങ്ങിൻ്റെ തലേന്ന് ഞങ്ങൾ നമ്മളിങ്ങനെ തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ണിനെ കണ്ടിട്ടില്ല ഈ ഒരു വേഷത്തിൽ രൂപത്തിൽ കാണാത്തതുകൊണ്ട് ലേറ്റസ്റ്റ് പ്രൊസീഡ് എന്ന് വെച്ചിട്ട് പിന്നെ നല്ല ടെക്നീഷ്യൻസ് സിനിമയിൽ ജോയിൻ ചെയ്തു. നീൽ ആണ് ഹോം പടത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റായ ഹോം നീൽ രാഹുൽ സുബ്രഹ്മണ്യം മ്യൂസിക് ചെയ്തു. എഡിറ്റർ ഷമീർ എൻ്റെ സുഹൃത്താണ്, ഷമീർ മുഹമ്മദ്, ഹീ ജോയിൻഡ് ഇൻ. സോ ഒരു സ്ട്രോങ് ടെക്നിക്കൽ ക്രൂ ബിൽഡായി. ആക്ടേഴ്സ് പിന്നെ കുറേ പേര്, സൈജു കുറുപ്പ്, അജു വർഗീസ്, ഷാജോൺ ചേട്ടൻ, മേജർ ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ മിസ് ചെയ്ത കുറേ പേരുണ്ട്. പക്ഷെ എന്നാലും ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ് ഓഫ് എക്സ്റ്റെൻസീവ് സ്റ്റാർ കാസ്റ്റ്. സിനിമ വലുപ്പം വലുതായി. ആൻഡ് മൊത്തത്തിൽ ഞാൻ എൻ്റെ ഇതിൻ്റെ കുറച്ച് സുഹൃത്തുക്കളും എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട്, വെൽ വിഷസ് അല്ലാത്തവരും. ദാറ്റ് ഇസ് എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു, കണ്ട് അഭിപ്രായം പറയട്ടെ, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നോക്കാമെന്ന് വെച്ചിട്ട്. എന്താ മൂവീസ് കം ഔട്ട് റിയലി ഗുഡ്. ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. ഞാൻ എടുത്ത എഫേർട്ട് ഇസ് വർത്ത് ഇറ്റ് എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇനി ജനുവരി 14th സിനിമ തിയേറ്ററിൽ വരുമ്പോൾ, തിയേറ്റർ എന്ന് പറയുമ്പോഴും പടം സെൻസറായിട്ട് ഒരു വർഷമായി. സോ എൻ്റെയും വിഷ്ണുവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് തിയേറ്ററിൽ കാണുന്ന രീതിക്ക്. ഞങ്ങൾ എടുത്ത എഫേർട്ട് അത്രയാണ്. എഫേർട്ട് എന്ന് പറയുമ്പോൾ ആ സമയത്ത് അതൊരു വലിയ എഫേർട്ടായിരുന്നു. 58 ലൊക്കേഷനിൽ പെർമിഷൻ മേടിച്ച് വരിക, മാസ്ക് ഇട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ സീൻ നടന്നുകൊണ്ടിരിക്കുന്ന സീൻ കട്ട് ചെയ്തിട്ട് പിന്നെയും ഷൂട്ട് ചെയ്യുക. ബിക്കോസ് ഈ സിനിമയുടെ കാലഘട്ടം ഒരു 10 ബാക്ക്ലോട്ടാണ്. അന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സോ ആ എഫേർട്ടിന് വാല്യൂ കിട്ടുന്നത് തിയേറ്ററിൽ സിനിമ വരുമ്പോഴും മാത്രമാണ്. ഒരു ടൈമിൽ നമ്മൾ ചിന്തിച്ചു തിയേറ്റർസ് ഓപ്പൺ ആവുന്നില്ല എന്നൊരു സാധനം വന്നപ്പോൾ ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അന്ന് നമ്മുടെ സിനിമയുടെ വർക്ക് പതിയെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ വി വാസ് ജസ്റ്റ് തിങ്കിങ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ 50% ഓക്യുപ്പൻസി ആണെങ്കിലും എനിക്ക് നല്ല ഉറപ്പുണ്ട് മലയാള സിനിമ പ്രേക്ഷകർ നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തിയേറ്ററിൽ വരും, അവർ സിനിമ കാണും, വിജയിപ്പിക്കും എന്നൊക്കെ തന്നെ. നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് വൈ ഐ ആം വെരി കോൺഫിഡന്റ്. വർഷങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10 സിനിമ ഇൻഡസ്ട്രിയിൽ ആഘോഷിക്കുന്ന നടൻ ഉണ്ണി മുകുന്ദൻ, അഞ്ജു കുര്യൻ 7 കുറച്ചിട്ടില്ല, ഡയറക്ടർ ആദ്യത്തെ സിനിമയോടുകൂടി, പക്ഷേ ഈ സിനിമയുമായിട്ട് തന്നെ ഒരു 3-4 ഇങ്ങനെ നടക്കുന്നു. പക്ഷേ ഇതിൽ നമ്മൾ കാണുന്ന എപ്പോഴും ഉണ്ണിയുടെ ഇൻസ്റ്റയൊക്കെ നോക്കുമ്പോഴെങ്കിൽ ഉണ്ണി ബ്രോ എപ്പോഴും പട്ടിക്കുട്ടികളായിട്ട് കളിക്കുന്നു, അവിടെ കൃഷി ചെയ്യുന്നു, അമ്മയുമായിട്ട് ഇങ്ങനെ സ്നേഹ സല്ലാപം നടത്തുന്നു. ഈ സിനിമയും ഉണ്ണി മുകുന്ദനുമായിട്ട് മാച്ചിങ് ഉണ്ടോ പല ജീവിതത്തിലെ കണക്ഷനുമായിട്ടും ടു ദി ഡയറക്ടർ? നമസ്കാരം. ആക്ച്വലി എന്താ പറയുക, ഉണ്ണിയുടെ ഒരു പേഴ്സണൽ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് കാണുന്ന ഇതുകൊണ്ട് പേഴ്സണൽ ലൈഫിൽ ഉണ്ണിയുടെ ഒരു ക്യാരക്ടറുമായിട്ട് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് വളരെ സാമ്യമുണ്ട്. രീതികൾ, കാര്യങ്ങൾ, സ്വഭാവം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ സിനിമയിൽ ഇതുവരെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഉണ്ണി മുകുന്ദനല്ല എന്നാലത്. ഇത് നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ ആദ്യം മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ ഞാൻ ആദ്യം ഉണ്ണിയുടെ കഥ പറയാനായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിന് പോകുന്നതിന് മുമ്പ് നമ്മളെ അടുത്ത ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ പറയല്ലോ, ആ ഞാൻ ഉണ്ണി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കഥ അറിയുന്ന ആളുകൾ ഉണ്ണി മുകുന്ദൻ ഇത് ശരിയാവുമോ, അല്ലെങ്കിൽ ഇത് ഉണ്ണി ചെയ്യില്ല, നീ വെറുതെ ടൈം പാഴാക്കുക എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഉണ്ണി മസിലുള്ള അല്ലെങ്കിൽ ആക്ഷനുള്ള പടങ്ങളെ ചെയ്യുള്ളൂ എന്നുള്ളൊരു ഇതാണ് നമുക്ക് തരുന്നത്. അപ്പം ഞാൻ എന്തായാലും ഒരു ചാൻസ് എടുത്തേക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഇത്. പക്ഷേ എനിക്ക് കിട്ടിയ നേരെ തിരിച്ചാണ്. ഞാനിത് കേട്ട് എനിക്ക് പറഞ്ഞു, ഞാൻ നമ്മളെ സ്ക്രിപ്റ്റ് പറഞ്ഞ് പകുതിയായി ഉണ്ണി ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അവിടം തൊട്ട് പിന്നെ നമ്മൾ ഒരുമിച്ച് അങ്ങനെ പിന്നീട് പ്ലാൻ ചെയ്ത് വന്നു. അപ്പോൾ ഈ കഥാപാത്രവും ഉണ്ണി എന്ന് പറയുന്ന ഒരു ഉണ്ണിയുടെ ഒരു പേഴ്സണൽ ലൈഫുമായിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ സാമ്യമുള്ള ക്യാരക്ടറൊക്കെ തന്നെയാണ്. അതായത് പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഉണ്ണി മുകുന്ദനല്ല, അതായത് സ്ക്രീനിൽ കണ്ട ഉണ്ണി മുകുന്ദനല്ല, അല്ലാതെ ഉണ്ണിയുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ഒരുപാട്
ഉണ്ട്. ആൻഡ് അഞ്ജു കുര്യന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മള് പ്രകാശന്റെ അടുത്ത് സാധാരണ ഇപ്പോഴും ആ സിനിമ കണ്ടാലും ഇപ്പോഴും ഓർമ്മിക്കുന്ന കുറെ കാര്യങ്ങളിൽ പ്രകാശനെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്. പ്രത്യേകിച്ച് ചാർലി ചാപ്ലിന്റെ മറ്റൊരു കഥ പറഞ്ഞു കൊടുത്ത് കൃഷിയും ബർഗറും ഒക്കെ ആയിട്ട് നടക്കുമ്പോഴേക്കും അങ്ങനെ കുറെ ജീവിതങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ മലയാളികളെ പഠിപ്പിച്ചു, പ്രകാശനെ പഠിപ്പിച്ചു. ഇവിടെ ഉണ്ണിമുകുന്ദൻ അഭിനയിക്കുന്ന ജയകൃഷ്ണനെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചറായിട്ടാണോ ഇതിൽ അഭിനയിക്കുന്നത്? അതെ, ടീച്ചറായിട്ടാണ് അഭിനയിക്കുന്നത്. ക്യാരക്ടറിന്റെ പേര് രേണുക എന്നാണ്. സാധാരണ ഒരു നാട്ടുമുറത്തുകാരി. പിന്നെ ഇതിൽ അത്യാവശ്യം കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ എന്നാലും കുറച്ച് ഭയങ്കരമായിട്ടും നേരത്തെ ചെയ്തതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ലുക്ക് വൈസ് ആണെങ്കിലും എല്ലാം ഇങ്ങനൊരു ലുക്ക് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം വളരെ ഉണ്ണിബ്രോ എന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് ഉണ്ണിബ്രോക്ക് തന്നെ ഒരു കുറെ പെറ്റ്സ് ഉണ്ട്. അപ്പം ആ പട്ടിക്കുട്ടികളൊക്കെ ആയിട്ട് സൈക്കിളിൽ ഇങ്ങനെ ചുറ്റും ഓടി എപ്പോഴും നമ്മൾ ആ കളിച്ചിരികളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആ പെറ്റ് ഉണ്ണിബ്രോയുടെ ആണോ? അല്ല, എൻ്റെ പേഴ്സണലി ഇവര് പ്രൊഫഷണൽ ആക്ടേഴ്സ് ആണെന്ന് പറയാം. ഞാൻ ടേക്ക് തെറ്റിച്ചാലും അവൻ തെറ്റിക്കാത്ത ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നാടൻ പട്ടിക്കുട്ടിയാണ്. ആകെ നമുക്കുണ്ടായ ചെറിയ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഈ ഇവൻ വന്നപ്പോൾ ഉണ്ടായേക്കാളും ഒരു പൊടിക്ക് വലുതായി അവൻ ചെറുതായിട്ട്. പക്ഷേ ഭയങ്കര നല്ല രസമായിരുന്നു. എനിക്ക് പേഴ്സണലി മൃഗങ്ങളൊക്കെ ഇഷ്ടമാണ്, വീട്ടിൽ ഉണ്ട്. ഐ ഫീൽ മനുഷ്യന്മാരെക്കാളും കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കൂട്ടറാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, സിനിമയിൽ ഈ ജയകൃഷ്ണൻ ഒട്ടും വയലൻസ് കാണിക്കാത്തൊരു വ്യക്തിയാണ്. ഒട്ടും ഫൈറ്റ് ഇല്ല എന്ന് വെച്ചാൽ, സാധാരണ ഇപ്പം എൻ്റെ സിനിമകളിൽ ആക്ഷൻ ഉണ്ടാവും, ആക്ഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ച്, എസ്പെഷ്യലി എന്നെ സംബന്ധിച്ച്, ഇപ്പോൾ വിഷ്ണു ഒരു കാര്യം പറയും ചെയ്തു, എൻ്റെ അടുത്ത് ഒരാൾ കഥ പറയാൻ വരുമ്പോൾ മറ്റൊരാൾ വിളിച്ച് പറയാണ് ഉണ്ണിയുടെ അടുത്ത് ആക്ഷനുള്ള സിനിമകൾ ഇല്ലാത്ത സിനിമകൾ പറഞ്ഞാൽ ഉണ്ണി സ്വീകരിക്കില്ല എന്നൊക്കെ ടോക്കുണ്ട്. അപ്പോൾ ആക്ഷൻ ഇല്ലെങ്കിൽ ഉണ്ണി മൂന്നിൻ്റെ സിനിമകൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു ഡൗട്ടൊന്നും വേണ്ട. നല്ലൊരു സിനിമയാണ്. എത്രയോ ടെക്നീഷ്യൻസ് 4 വർഷം ഒരു സ്ക്രിപ്റ്റിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ഇപ്പം ഞാനിങ്ങനെ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ആളൊന്നുമില്ല, ഞാൻ സിനിമയിൽ വന്ന് സമ്പാദിച്ച് ഇത് വെച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ സിനിമകൾ നിർമ്മിച്ചതും. സോ എൻ്റെ കോൺഫിഡൻസ് ഈ ടീമും ഈ സിനിമയുമാണ്. ഇതിന് മുകളിൽ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് വെക്കാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ ഐ ജെന്യുവലി ഫീൽ ദാറ്റ് ഇറ്റ്സ് എ നൈസ് ഗുഡ് മൂവി. ഉണ്ണി എന്ന് പറഞ്ഞ വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ ഈ സ്ക്രിപ്റ്റിൽ? തീർച്ചയായും. ഞാനിപ്പോൾ നമ്മൾ 2 സ്റ്റേജായിരുന്നത്. ഒന്ന്, നമ്മൾ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ ചെയ്യേണ്ട സിനിമ തിരക്കഥ നമ്മൾ തീരുമാനിച്ചു, കാര്യങ്ങളാക്കി. അതിനുശേഷം ഉണ്ണി ഇതിലേക്ക് വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഉണ്ണി മൂന്തൻ എന്ന് പറഞ്ഞ ആളുടെ ഇതനുസരിച്ച് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ സ്ക്രിപ്റ്റിൽ പറഞ്ഞ നമ്മളിപ്പോൾ എഴുതി വെച്ചത് ആവണമെന്നില്ല, എഴുതി വെച്ചത് കൂടാതെ അല്ലാതെ തന്നെ എൻ്റെ ഇതിൽ ഞാൻ കൺസീവ് ചെയ്ത കാര്യങ്ങളിൽ ഇപ്പോൾ ഉണ്ണി ആവുമ്പോൾ ഈ തരത്തിലേക്ക് വന്നാൽ അത് നല്ലതാണ്. ഉണ്ണിയുടെ വന്നപ്പോൾ ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് എനിക്ക് ഉണ്ടായിരുന്നു, യൂസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ. അപ്പം ഞാൻ ആദ്യമേ എനിക്കൊരു നിർബന്ധമായി ഞാൻ തീരുമാനിച്ചിരുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഉണ്ണി മുകുന്ദനെ ഈ സിനിമയിൽ കാണരുത്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയോട് ആവശ്യപ്പെട്ടത്, ഉണ്ണിയുടെ ആ ഫിസിക് മാറ്റണം, കാരണം അതാണ് ആദ്യം ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാധനം. അപ്പം ആ ഒരു ഇത് മാറി. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇതുമേ താടിയുള്ള ഒരു ലുക്കുള്ള ക്യാരക്ടർ തന്നെയായിരുന്നു. പിന്നീട് കോവിഡ് വന്ന സമയത്ത് മുടിയുടെ മാത്രമാണ് നമ്മൾ പിന്നീട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തത്. ഒരുപാട് ഇപ്പം മറ്റ് ബ്രഹ്മാണ്ഡ സിനിമകൾ പറയുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനില്ല. അപ്പോൾ ഉള്ള കാര്യങ്ങളെ മനോഹരമായിട്ട് ആ മൊമെൻസിനെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയും നമ്മൾ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹീറോസിനെ ആരാധിക്കുന്ന വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ. അപ്പോൾ ഇപ്പം മലയാളത്തിൽ ഒരു സൂപ്പർ ഹീറോ വന്നിട്ടുണ്ട്, മിന്നൽ മുരളി. അദ്ദേഹത്തിൻ്റെ ആ ലിസ്റ്റിൽ കളക്ഷൻ എങ്ങനെ ഒരു മിന്നൽ മുരളിയെ കൂടി വെച്ചിട്ടുണ്ടോ അവിടെ വീട്ടിലുള്ള പ്രതിഭകളിൽ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. വരുവാണെങ്കിൽ ഡെഫിനറ്റ്. സിനിമ കണ്ടായിരുന്നോ മിന്നൽ മുരളി? ഇല്ല, ഞാൻ മേപ്പടിയന്റെ തിരക്കും ഇതിൻ്റെ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഒന്ന് കേരളം ഏകദേശം എല്ലാം മൊത്തം കവർ ചെയ്തെന്ന് തോന്നുന്നല്ലേ. കേരളം നമ്മൾ എക്സ്റ്റെൻസീവ് പ്രൊമോഷൻ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു നല്ല സിനിമ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു കോൺഫിഡൻസ്. നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എസ്പെഷ്യലി ഇന്നത്തെ ടൈം. ഞാൻ പറഞ്ഞില്ലേ, 50% ഓക്യുപ്പൻസിയിലാണ് സിനിമ തിയേറ്ററിൽ പോകുന്നത്. സോ ആൾക്കാർ ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്ന് അറിയണം. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ പേടിക്കാതെ തിയേറ്ററിൽ വരൂ എന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിൽ ഒരു പോസിറ്റിവിറ്റി വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. കമ്മിങ് ടു സൂപ്പർ ഹീറോ, ഡെഫിനറ്റായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമുക്കും ഭാവിയിൽ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ ചെയ്യുന്ന വലിയ ആഗ്രഹമുണ്ട്. ഞാൻ മാത്രമല്ല, എനിക്ക്
ഏത് നടൻ്റെ അടുത്ത് ചോദിച്ചാലും ഒരു കുട്ടിത്തം മനസ്സ് വെച്ച് നടക്കുന്ന ഒരു നടനാണെങ്കിൽ അല്ലെങ്കിൽ പയ്യനാണെങ്കിൽ പുള്ളിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കും ചെയ്യാൻ പറ്റട്ടെ. മാത്രമല്ല ഈ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് അങ്ങനത്തെ ആക്ഷൻ ഫിഗറൊക്കെ കിട്ടുവാണെങ്കിൽ അതും കയ്യിൽ വയ്ക്കും. എന്തായാലും മൊത്തത്തിൽ സാധാരണ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് മല്ലു സിംഗ്, വിക്രമാദിത്യൻ, അതിനൊക്കെ ചേഞ്ച് ഇടയ്ക്ക് ഭ്രമത്തിലൂടെ തന്നെ ഉണ്ണി കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ഇങ്ങനെ മൂന്നുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അഞ്ജു കുര്യൻ വളരെ സൈലൻ്റ് ആയിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ അഞ്ജുവിനോടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കാം. കാരണം സിനിമയുടെ വിശേഷങ്ങളും ഒപ്പം അഞ്ജുവിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണമല്ലോ. അഞ്ജു കുര്യൻ, ഒരു കാര്യം കേട്ടിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗിന് ട്യൂഷൻ എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും വലിയ അഞ്ജു കുര്യൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജയിച്ചാൽ മാത്രമേ, ഏത് സബ്ജക്റ്റാണോ പഠിപ്പിക്കുന്നത് ആ വ്യക്തി ജയിച്ചാൽ മാത്രമേ ആ പ്രതിഫലം മേടിക്കാറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ സിനിമയിലും സിനിമ വിജയിച്ചാൽ മാത്രമേ പ്രതിഫലം വാങ്ങിക്കൂ, അങ്ങനെ വല്ല തീരുമാനമുണ്ടോ? നമ്മളോട് പറയാത്ത കാര്യങ്ങൾ നിലപാടൊന്നും. ഇത് ആ സമയത്ത് ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിട്ട് അങ്ങനെ ചെയ്തൊരു കാര്യമാണ്. അത് സിനിമയിൽ അപ്ലിക്കബിൾ അല്ല. കൃത്യമായിട്ട് അഞ്ചു പറഞ്ഞ സംഭവം ജയിച്ചാൽ മാത്രമേ പൈസ വാങ്ങിക്കുള്ളൂ എന്നുള്ളത്. ഈ ഒരു ചെന്നൈയിൽ പഠിത്തം ഉണ്ടായിരുന്നു, ചെന്നൈയിൽ പഠിച്ചത് സത്യം പറഞ്ഞാൽ ഫിലിമിൽ വന്നതിന് ശേഷം ഗുണകരമായിട്ട് മാറിയോ? ചെന്നൈയിൽ ഞാൻ ആർക്കിടെക്ചറാണ് പഠിച്ചത്. അവിടെ അവിടെ പോയതിന് ശേഷമാണ് കൂടുതലും ഞാൻ ഫിഗർ ഔട്ട് ചെയ്തത്. എനിക്ക് മൂവി ആണ് എൻ്റെ ഒരു പാഷൻ എന്നൊക്കെ മനസ്സിലാക്കിയത്. അത് ഡെഫിനറ്റ്ലി ആ ചെന്നൈ വാസം അഭിനയിച്ചു. അദ്ദേഹം വേറൊരു ലെവലിൽ നിൽക്കുന്നു, ഉണ്ണി മുകുന്ദൻ വേറൊരു ലെവലിൽ നിൽക്കുന്നു. ഇപ്പൊ രണ്ടുപേരുടെ അഭിനയിച്ചു, കുറച്ച് നാൾ രണ്ടുപേരുടെയും സെറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി. അപ്പം ഇവർ രണ്ടുപേരിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റീസ് കണ്ടിട്ടുണ്ടോ ഓൺ ദ സ്ക്രീൻ? എനിക്ക് ഇവിടെ ഉണ്ണിയേട്ടനെ ആസ് എൻ ആക്ടറും അറിയാം, ആസ് എ പ്രൊഡ്യൂസറും അറിയാം. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ലൈക്ക് പൈസ കിട്ടുന്ന കാര്യത്തില് സോഷ്യൽ മീഡിയയിൽ ഒരു അഞ്ജു കുര്യൻ ഉണ്ട്. ആ അഞ്ജു കുര്യൻ ആരാണ്? സത്യം പറഞ്ഞാൽ സിനിമയിൽ വരുന്ന അഞ്ജു കുര്യനും സോഷ്യൽ മീഡിയയിലുള്ള അഞ്ജു കുര്യനും തമ്മിൽ കട്ട വ്യത്യാസമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള അഞ്ജു കുര്യൻ എല്ലാം സ്ക്രീനിൽ വരും, നമ്മൾ വീണ്ടും അഞ്ജു കുര്യൻ തന്നെയാണോ എന്നൊരു സ്ക്രീനിൽ വീണ്ടും നോക്കും. എന്താണ് സിനിമയിൽ വരുമ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസം? അതിൽ കീപ്പ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നതാണോ? അല്ല, സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഞാൻ എന്താണോ അതാണ് കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടുതലും ബീയിങ് മൈസെൽഫ്. സിനിമയിലാകുമ്പോഴത്തേക്കിന് ലുക്ക് മാറും, ക്യാരക്ടർ മാറും, അതനുസരിച്ചാണല്ലോ. ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇനി ആഗ്രഹം? എല്ലാവരുടെയും കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഞാനിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ഒമിക്രോൺ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. പ്രതിഫലം കൃത്യമായി നേരത്തെ തന്ന പ്രൊഡ്യൂസർ കള്ളത്തരം പറഞ്ഞിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ടോ? കള്ളത്തരം പറഞ്ഞ് പിടിക്കപ്പെട്ടിട്ടുണ്ട് കോളേജില്. എല്ലാവർക്കും അറിയാനുള്ള താല്പര്യം സാധാരണ ഒരു പെൺകുട്ടി വന്നിരിക്കുമ്പോഴേക്കും നമ്മൾ ചോദിച്ചില്ല എന്ന് വേണ്ട. അഞ്ജു കുര്യന്റെ പ്രണയത്തെ കുറിച്ച് പ്രണയിച്ചിട്ടുണ്ട്, പ്രണയിക്കാത്ത മനുഷ്യരൊന്നും ഇല്ലല്ലോ. ഇപ്പൊ പ്രണയം ഇല്ല? ഇപ്പൊ ഇല്ല. ഇപ്പൊ ആരെയും പ്രണയിക്കുന്നില്ല? ഇല്ല, പ്രണയിക്കുന്നില്ല. സിംഗിൾ ആണ്. സിംഗിൾ ആണ്. റെഡി ടു മിംഗിൾ ആണ്. റെഡി ടു മിംഗിൾ ആലോചിക്കാം, നല്ല ഒരാൾ വരട്ടെ. ശരി, ഓക്കെ. അഞ്ജു കുര്യൻ കുറെ നേരത്തെ മിണ്ടായിരിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അഞ്ജു കുര്യൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചതാണ്. ആൻഡ് എനിക്കറിയാം പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സംബന്ധിച്ചാൽ കേരളത്തിലെ കംപ്ലീറ്റ് കലാലയങ്ങളെയും ഇളക്കി മറിച്ച് ഉണ്ണി മുകുന്ദൻ ചെല്ലുമ്പോഴേക്കും ഉണ്ണിച്ചേട്ടാ ഇതാണ് ഇതാണ് കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പം ഇനി നമുക്ക് ഉണ്ണിപ്രോയോട് ചോദിക്കാം. ഉണ്ണിപ്രോയുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഉണ്ണി മുകുന്ദനും റിമി ടോമിയും തമ്മിലുള്ള ബന്ധം എന്താണ്? സെയിം ബർത്ത്ഡേ ആണ്. സെയിം ബർത്ത്ഡേ ആണ്. ഓക്കെ, സെയിം ബർത്ത് ഡേറ്റ് ആണ്. സെപ്റ്റംബർ 22nd ആണ് റിമി ഞാൻ. ഓക്കെ. ആൻഡ് ഇപ്പോൾ എത്ര വെള്ളമുട്ട കഴിക്കും? ഞാനിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സി, ഞാൻ ഭയങ്കരമായിട്ടും കുറച്ച് മസിൽ ബിൽഡൊക്കെ ചെയ്യുന്ന ഒരു ടൈമാണെങ്കിൽ എക്സ്ട്രീം 30 വരെ പോയിട്ടുണ്ട്, അതിന് മുകളിൽ പോയിട്ടില്ല. ഓക്കെ. ഞാൻ എവിടെയോ കേട്ടത് ഒന്നി ഉണ്ണി മുകുന്ദൻ അല്ലെങ്കിൽ രാജീവ് പിള്ള, എന്നോട് പറഞ്ഞത് ആരാണെന്ന് അറിയത്തില്ല, ഈ ഉണ്ണിയോ രാജീവോ കഴിച്ച് എന്തോ വെള്ളമുട്ട കഴിച്ചിട്ട് മഞ്ഞക്കുരു കഴിച്ചിട്ട് അവസാനം പെറ്റിനെന്തോ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടിക്ക് എന്തോ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞത് അത് ഉണ്ണിബ്രോയുടെ കാര്യത്തിലാണോ? രാജീവിൻ്റെ ആയിരിക്കും.
ലാൽജു സാറിന്റെ അടുത്ത് വിക്രമത്തിന്റെ സെറ്റിൽ തന്നെ പറഞ്ഞു സാർ എനിക്ക് സംവിധാനം ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇനി ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ സംവിധായകൻ ആകുമ്പോഴേക്കും എടുക്കുന്ന കഥ ഒരു സൂപ്പർ ഹീറോയുടെ കഥയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ണി ബ്രോയിൽ കാണുന്നത് ഒരു ഭക്തിമാർഗം കാണുന്നുണ്ട് രാവിലെ, പ്രത്യേകിച്ച് വാട്സപ്പിലും അല്ലാതെ ഒരു ദൈവത്തിന്റെ പടമൊക്കെ വരാറുണ്ട്. ഏത് തരത്തിലുള്ള കഥയ്ക്ക് ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്ന സംവിധായകൻ? എന്റർടൈൻമെന്റ് എന്നെ സംബന്ധിച്ച് അത് ഞാൻ ഏത് ജോണർ എന്ന് അറിയില്ല, പക്ഷെ എന്റെ സിനിമയിലൂടെ എന്റർടൈൻമെന്റ് ആണ് ഞാൻ തരാൻ ഞാൻ നോക്കുക, അതാണ്. ആൻഡ് ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ട് എൻ്റെ വിശ്വാസം. ഞാനിനി എസ്പെഷ്യലി എൻ്റെ ലൈഫിൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ കോവിഡും കൊറോണയൊക്കെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ടൈം ഈസ് സോ ഇമ്പോർട്ടൻ്റ്. ആസ് ഇൻ ഞാൻ ആ സമയത്ത് ഷൂട്ട് ചെയ്തത് കൊണ്ട് മാത്രം വേറെ വലിയ ടെൻഷനൊന്നും വന്നില്ല, ബിക്കോസ് ആ സമയത്ത് ജോലിക്ക് പോവാതെയും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിൽ പെട്ട ആൾക്കാരുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ആഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ, വട്ട് എവർ ഡ്രീംസ് യു ഹാവ്, ഇതർ അതിനെ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യുക. ഈ ഡയറക്ഷൻ ഉൾപ്പെടെ അങ്ങനെയൊക്കെ തന്നെ അങ്ങനെയാണ് വരുന്നത്. ആൻഡ് അഞ്ജു കുര്യൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്, എനിക്കറിയാം മിക്കവാറും സിനിമ ഇനി കാണട്ടെ എല്ലാവരും എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ജയകൃഷ്ണനെ. ഇപ്പം നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിലും പ്രേമം, നേരം, ചെന്നൈ ടു സിംഗപ്പൂർ, കവി ഉദ്ദേശിച്ചത്, ഞാൻ പ്രകാശൻ, കംപ്ലീറ്റ് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ലിസ്റ്റ് ഒന്ന് തപ്പി വിക്കിപീഡിയ നോക്കി കുറച്ച് പറയാനുള്ള കാര്യം പറയാം. അപ്പം ഞാൻ ചെന്ന് അഞ്ജു കുര്യൻ എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ എന്ന് കണ്ടപ്പോഴേക്കും തമിഴിലൊരു ഇൻ്റർവ്യൂ നടക്കുന്നു. അപ്പോൾ ചെന്നൈ ടു സിംഗപ്പൂർ എല്ലാ കാര്യങ്ങളിലും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ താഴെ ചെന്ന് കമൻസ് ഇടുന്നവർ എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടംപോലെ ഇട്ടോ. അപ്പം താഴെ കംപ്ലീറ്റ് ഇട്ടേക്കെന്ന് പറഞ്ഞാൽ ചെന്നൈ ടു സിംഗപ്പൂരിൻ്റെ താഴെ ഇഗ്ലു ഇഗ്ലു അവങ്ക വന്ന് പെറിയ നടി ഇഗ്ലു ഇഗ്ലു ഇഗ്ലു. അപ്പം ഞാൻ ഇഗ്ലു ഇഗ്ലു സിനിമ ഒരു സിനിമയല്ലേ, ഇഗ്ലുവിന് ഭയങ്കര ആരാധകരാണല്ലോ ഇപ്പോഴും. അത് ഒരുപാട് മുമ്പ് ചെയ്തൊരു പടമായിരുന്നു, പക്ഷെ റിലീസായത് ലോക്ക്ഡൌൺ ടൈമിലായിരുന്നു. അപ്പൊ ഇഗ്ലുവിന്റെ ആരാധകരൊക്കെ അങ്ങ് വേറൊരു സൈഡിൽ ഏറ്റെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇപ്പം എന്താ മേപ്പടിയാൻ ഇത്രയും നാളത്തെ ഒരു 7 വർഷത്തെ ഒരു ജേർണി, ഈ മേപ്പടിയാനിൽ എത്തി നിൽക്കുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു കഥാപാത്രം കിട്ടിയെന്നൊരു തോന്നലുണ്ടോ? ഡെഫിനറ്റ്ലി, കാരണം നമുക്ക് ഈ ലോക്ക്ഡൗൺ ഒരു ടൈം വന്നപ്പം ഞാൻ വിചാരിച്ചു ഇനി വാട്ട്സ് നെക്സ്റ്റ് എന്ന് ഭയങ്കര ഒരു ക്ലൂലെസ് ആയിരുന്നു. ഇനി പടം ഉണ്ടോ എന്താണ്, നമുക്ക് ഭയങ്കര ഒരു അൺസെർട്ടനിറ്റി ആയത് കാരണം ഒന്നും അറിയില്ലായിരുന്നു. ലോക്ക്ഡൗൺ കഴിഞ്ഞ ശേഷം ഞാൻ യാത്ര വയനാട്ടിൽ ട്രിപ്പിന് പോയൊരു സമയത്തായിരുന്നു. ഇമ്മീഡിയറ്റ്ലി ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇമ്മീഡിയറ്റ്ലി യാത്ര ചെയ്തു. അപ്പോഴാണ് എനിക്ക് മേപ്പടിയാനിലോട്ടുള്ളൊരു കോള് വന്നത്. അപ്പം ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് വെയിറ്റ് ചെയ്തു. ഇപ്പം നല്ലൊരു ടീമിന്റെ പാർട്ടാകാൻ പറ്റുന്നതാണ് എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ ബ്ലെസ്സിംഗ്. എന്തായാലും ഇതിന്റെ റാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം, ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയോട്, സോഷ്യൽ നെറ്റ്വർക്കിൽ എനിക്ക് തോന്നുന്നു കൊറോണ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരുന്ന വ്യക്തി ഉണ്ണി മുകുന്ദൻ ആണെന്ന് തോന്നുന്നു, ശരിയാണോ? ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമൊക്കെ പഠിച്ചത് കറക്റ്റായിട്ട് പഠിച്ചതും ഇത് ഇപ്പോഴും എനിക്കിപ്പോഴും മറ്റേ സ്വൈപ്പ് ഇവിടെ അറിഞ്ഞൂടാ, പക്ഷേ ഓക്കെ അതെങ്ങനെ എങ്ങനെ ആക്കും അത് മാറും. ബട്ട് യാ, ഐ സ്റ്റിൽ ഫീൽ ദാറ്റ് ഒരു പുതിയ തരം ഒരു ഓഡിയൻസിനെ ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി, അപ്ഡേറ്റഡ് ആയി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ബട്ട് ഡെഫിനറ്റ്ലി കൊറോണ കാലത്ത് കുറച്ച് ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു അതിൽ. അപ്പം ഞാൻ ഭയങ്കര ഒരു അഡിക്റ്റ് അല്ല, എനിക്ക് പെട്ടെന്ന് മടുപ്പും വരും, അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. ബട്ട് ഞാനിത് ബേസിക്കലി യൂസ് ചെയ്യുന്നത് എൻ്റെ സിനിമ പ്രൊമോട്ട് ചെയ്യാനും കുറച്ചും കൂടി, ഇപ്പം ഞാനെന്ന വ്യക്തിനെ മനസ്സിലാക്കാനൊന്നും ഞാൻ അത് യൂസ് ചെയ്യാറില്ല. ഐ മീൻ ജസ്റ്റ് മേ ബി ചില പോസ്റ്റ് ഇടുമ്പോൾ ഇഷ്ടമുള്ളത് പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ മാത്രം. ബട്ട് ഇറ്റ്സ് എ നൈസ് ടൂൾ, നല്ല ടൂളാണ്, എസ്പെഷ്യലി ഇത്രയും ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുക. നമ്മുടെ സിനിമ ആക്ടേഴ്സിനുള്ള ലിമിറ്റേഷൻസ് എന്താണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുക. സോ അത്തരത്തിൽ യൂസ് ചെയ്തു. ചുതി ഡയറക്ടർ എപ്പോഴും ഉണ്ണി മുകുന്ദന്റെ ചിത്രം എന്ന് പറയുമ്പോഴേക്കും കുറെ നല്ല പാട്ടുകൾ കാണും, പിന്നെ ഈ ഉണ്ണി എപ്പോഴും പലപ്പോഴും എന്താ പറയാ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഒന്നി നേരിട്ട് നെഞ്ചിലേക്ക് കയറി വരും, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ഇതിനകത്തും പാട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ട് കുറച്ച് പാട്ടുകൾ, ഇനിയും പാട്ടുകൾ വരാനുണ്ടോ? ആക്ച്വലി ഇതിനകത്ത് 4 പാട്ടുണ്ട്, 4 പാട്ടിനകത്ത് 2 പാട്ട് ഓൾറെഡി റിലീസ് ചെയ്തു, 2 പാട്ടും ഉണ്ണി പാടിയ ഒരു അയ്യപ്പ സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാട്ടും കൂടി പടത്തിലുണ്ട്, അത് ആഫ്റ്റർ റിലീസ് നമ്മൾ വിടുകയുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഇറങ്ങിയ 2 പാട്ടും നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന പാട്ടാണ്, നല്ലത് വന്നു. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇറങ്ങാനുള്ള പാട്ടാണ്. പിന്നെ പാടിയിരിക്കുന്നത് മറ്റു സോങ്, വിജയേശ്വാസ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ കാർത്തിക് ആന നിത്യമാമൻ രണ്ടുപേർ പാടിയിട്ടുണ്ട്. അയ്യപ്പ സന്നിധിയിൽ വെച്ചിട്ട് ഉണ്ണി പാടിയ പാട്ടിന്റെ ലോഞ്ചിങ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തായിരുന്നാലും മേപ്പിടിയാൻ നിങ്ങൾ തിയേറ്ററിൽ കാണുക, ജനുവരി 14 റിലീസാണ്. ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് തന്നെ ഒരു ഗുഡ് ഫീൽ മൂവി ആയിരിക്കും. പിന്നെ മറ്റൊരു ഉണ്ണി മൂന്നിനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഉണ്ണി മൂന്നിനെ നിങ്ങൾക്ക് സ്ക്രീനിൽ കിട്ടും. ബിഫോർ വൈൻഡ് അപ്പിംഗ് ദ ഷോ, ഉണ്ണി നമുക്കായി 2 വരി പാട്ട് പാടുന്നതായിരിക്കും. പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള ആയൻ വേളിപ്പെണ്ണോട്
ഇത്രയും പെട്ടെന്ന് ചൊല്ലട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സോ മേപ്പടിയൻ വൺ സക്സസ് ആവട്ടെ. ഇതിന്റെ സക്സസ് മീറ്റിംഗ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. സെറായിറോ സ്കൂൾ ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബംഗളൂരു ആൻഡ് മംഗളൂരു. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസ്. അപ്ലൈ നൌ അറ്റ് www.serairo.com.